കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാംപ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഓൺലൈനിൽ നിന്നും പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഏകദേശം 4 മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ചാംപ് ക്യാഷ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ചാംപ് ക്യാഷിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ചാംപ് ക്യാഷിൽ നിന്നും എങ്ങനെ പണം ഉണ്ടാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ലഭിക്കും. അവിടെ ഒന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ചാംപ് ക്യാഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജുകളിലൂടെയും കമന്റുകളിലൂടെയും ചോദിച്ചിരുന്നു, ചാംപ് ക്യാഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണോ, ഇതിൽ നിന്നും പണം ഉണ്ടാക്കാൻ സാധിക്കുമോ, അഥവാ ഇതിൽ നിന്ന് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ സുഹൃത്തുക്കളുടെ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ചാംപ് ക്യാഷ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ചാംപ് ക്യാഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ റിവ്യൂ തരുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഞാൻ എത്ര കാശുണ്ടാക്കി, അതിലെത്ര ഞാൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാനിവിടെ ഡാഷ്ബോർഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇതൊരു റെഫറൽ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. റെഫറലിലൂടെയാണ് ഇതിൽ കാശുണ്ടാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ലെവൽ 1-ൽ 127 പേരെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് $19.4 ലഭിച്ചു. ലെവൽ 2-ൽ 54 പേര് ജോയിൻ ചെയ്തപ്പോൾ $1.3. അതേപോലെ തന്നെ ലെവൽ 3-ൽ 23 പേര് ജോയിൻ ചെയ്തപ്പോൾ $0.9 ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ലെവൽ 7 വരെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാം, എന്റെ ടോട്ടൽ ഏണിങ് $23.9 ആണ്. ഞാനിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ജോയിനിങ് ടോട്ടൽ 303 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്റെ റെഫറൽ ലിങ്കിലൂടെ. ടോട്ടൽ ഏണിംഗ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഏണിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, $0.6 ആണ് ഇന്നത്തെ ഏണിംഗ്. എന്നും നമുക്ക് ഒരേ എമൗണ്ട് തന്നെ ലഭിക്കണമെന്നില്ല, ഓരോ ദിവസവും ഓരോ എമൗണ്ട് ആയിരിക്കും ലഭിക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, 3 ദിവസം കൊണ്ട് $1.3 എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ മാസത്തെ റെഫറൽ ജോയിനിങ് ആണ്, 12 പേര് ഈ മാസം റെഫറൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ $23 ആണ് ടോട്ടൽ എമൗണ്ട്. അതിൽ നിന്ന് ഞാൻ ഏകദേശം $12 എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഇനി ബാലൻസ് $11.4 ഉണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ $11 ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ $12 ചെയ്തിരുന്നു, അതെനിക്ക് ബാങ്കിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ റീഡം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം എന്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. എന്റെ പാസ്വേഡ് കൊടുത്തു, അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, കറന്റ് ബാലൻസ് വന്നിരിക്കുന്നത് $11 ആണ്. ഞാൻ $11 ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ചാംപ് കോയിൻ, അതേപോലെ റീചാർജ്, ബാങ്ക് റീഡം 3 ഓപ്ഷനുകളുണ്ട്. ഞാൻ ഓൾറെഡി എന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യുവർ KYC ഡോക്യുമെന്റ്സ് ആർ അപ്രൂവ്ഡ് ആൻഡ് നൌ യു ക്യാൻ റീഡം യുവർ മണി ത്രൂ ബാങ്ക്. അതായത് ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് അവരെ അപ്രൂവ് ചെയ്തു, ഇനി എനിക്ക് ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇവിടെ ബാങ്ക് റീഡം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എമൗണ്ട് ടു വിഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എത്ര ഡോളറാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എനിക്ക് $11.4 എന്റെ ചാംപ് ക്യാഷ് അക്കൗണ്ടിലുണ്ട്. ഞാൻ അതിൽ $11 ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. എമൗണ്ട് എത്രയാണെന്നുള്ളത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായി സബ്മിറ്റ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. അടുത്ത മാസം 20-ാം തീയതിക്കുള്ളിൽ ഈ $11 എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വരും. അപ്പോൾ ഇതൊരു ജെനുവിൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി, ഞാൻ സെക്കൻഡ് പേയ്മെന്റും ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും $4.7 മാത്രമേ എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളൂ. ടോട്ടൽ ഏണിംഗ് ഞാൻ കാണിച്ചിരുന്നു $23, ഇനി $0.47 മാത്രമേ ബാലൻസ് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ $11 ട്രാൻസ്ഫർ ചെയ്തു. ഇതേപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്ന് ലഭിക്കും പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകൾ. എന്നാൽ എല്ലാ ആപ്ലിക്കേഷനുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും വരെ ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പേയ്മെന്റ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വർക്ക് ചെയ്യാം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും റഫറൽ ഐഡിയുടെ ത്രൂ നിങ്ങൾ ചാംപ് ക്യാഷിൽ ജോയിൻ ചെയ്യണം. അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കും ഉണ്ടാവും, അതിലൂടെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിനും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്റെ റെഫറൽ ഐഡി 3883931 എന്നാണ് എന്റെ റെഫറൽ ഐഡി. ഈ റെഫറൽ ഐഡി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചാംപ് ക്യാഷ് ആപ്ലിക്കേഷന്റെ
ഡൗൺലോഡ് ലിങ്കും കൊടുക്കുന്നതാണ്. ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പണമുണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.